വെൽക്കം ബാക്ക് ടു ഫുഡി വേൾഡ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മാക്രോണി പിസ്സയുമായിട്ടാണ്. ഡബിൾ ലെയർഡ് ചിക്കൻ ചീസി പിസ്സയാണിത്. നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് മാക്രോണി കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 7 മിനിറ്റ് നേരത്തോളം കുക്കാക്കാൻ വെക്കണം. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ അടിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതാണ്. ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ചിക്കൻ ഫ്രൈ ആക്കി വെച്ചതിൽ നിന്നും കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സവാള മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മിക്സി എടുത്തിട്ട് അതിലേക്ക് വലിയൊരു കഷ്ണം ഇഞ്ചി ഇതേപോലെ മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ 3 പച്ചമുളകും ചേർത്ത് ഇത് നല്ല പോലെ ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കാം. ഇനി ക്രഷ് ആക്കി വെച്ച മിക്സ് നമുക്ക് സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനിയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടു തരുന്നതായിരിക്കും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഞാനൊരു 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് ഞാൻ ഇതുപോലെ ചിക്കി വെച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് ഇതുപോലെ പീസ് ആക്കിയിട്ടും വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചിക്കി വെച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇത് തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണം. ഇതിലേക്ക് ഇനി ഒരു 1/2 ക്യാപ്സിക്കം മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മക്രോണി കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് നേരത്തോളം മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കൊരു തക്കാളി ജ്യൂസ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഈ തക്കാളി ജ്യൂസ് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 മുറി നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായി മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി അടിച്ചെടുത്തതിലേക്ക് 3 ടീസ്പൂൺ മൈദ കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ അടിച്ചെടുത്ത ഈ മുട്ടയുടെ ബാറ്റർ മക്രോണി മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി ഒരു പാനിൽ ഞാൻ നല്ലപോലെ ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അടിയിലായിട്ട് ഇതുപോലെ ഒരു ചട്ടി വെച്ചിട്ട് ഇതിന്റെ മീത്തായിട്ട് നമ്മളുടെ പാന് വെച്ച് കൊടുക്കാം. ഇനി ഇത് ബട്ടർ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ക്രീസ് ആക്കിയിട്ടെടുക്കാം. ബട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് ഓയിലോ നെയ്യോ ചേർക്കാവുന്നതാണ്. ഇനി മിക്സ് ആക്കി വെച്ച മാക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. അതുകൊണ്ട് ഇതുപോലെയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 2 മിനിറ്റ് നേരം മൂടി വെച്ചു കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഇതിപ്പോ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പകുതി എടുത്തു വെച്ച ക്യാരറ്റിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനിൽ നിന്നും പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മീത്തയായി കുറച്ച് കാപ്സിക്കം കൂടി വെച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മീത്തയായി കുറച്ച് മൊസറല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് ചീസ് ഒന്ന് സെറ്റ് ആവാൻ 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചു കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഈ ചീസൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീത്തയായിട്ട് ബാക്കിയുള്ള മിക്സ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഈ റെസിപ്പി തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ഇനിയൊരു 2 മിനിറ്റ് നേരം ഇതുപോലെ മൂടി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ക്യാരറ്റ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിന്റെ മീത്തയായും നമ്മൾ മോസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഞാൻ ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. ചീസൊക്കെ നല്ല രീതിയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊരു 25 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളുടെ പിസ്സ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ നല്ല പോലെ മെൽട്ടായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. മുമ്പത്തെ വീഡിയോകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒന്ന് അതിൽ കാണും. ഇനിയും വേറൊരു വീഡിയോവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Thanks for watching.